സ്വതസിദ്ധമായ ലാളിത്യം കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ആദരവും ഞങ്ങളുടെ എല്ലാവരെയും ഭക്തിയും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കഴിഞ്ഞു. പ്രായം കൊണ്ട് ഞങ്ങളെക്കാൾ എല്ലാം വളരെ ചെറിയ ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയും ആ മനുഷ്യസ്നേഹവും നമ്മൾക്ക് എല്ലാവർക്കും എന്നും ഒരു 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 ഉദാഹരണമായിട്ട് ഒരു മോഡലായിട്ട് തീരും. അദ്ദേഹം ഞങ്ങളെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ മഹൽ വ്യക്തിക്ക് നാനാമുഖമായിട്ടുള്ള വ്യക്തിത്വമുണ്ടെന്നും അതിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഈ പുസ്തകം എഴുതി ആ പുസ്തകത്തിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ നല്ല മനുഷ്യൻ്റെ ചിന്താഗതിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയും. അധികം നീട്ടാതെ ഞാൻ ഇന്നത്തെ ചടങ്ങുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. തായ് ചിരിവിടരുംപടി നിന്നു പേരു ചോദിക്കെ അതിനിടയിൽ ഓടിപ്പോയി കാലിടയിൽ മുഖമരുംപടി നിന്ന നിൽപ്പു നിലനിൽപ്പ് ഞാൻ ഈ പുസ്തകം ഞാൻ എഴുതിയിട്ടതല്ലാണ്ട് ഇത് എൻ്റെ പുസ്തകമാണെന്ന് ഒട്ടും അഭിമാനമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അമ്പലത്തിൽ വരുന്ന കുട്ടികളുണ്ട്, അവര് അവരുടെ ഭാവങ്ങളും അതൊക്കെ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് പലതും ഇവരിലൊക്കെ ഉണ്ട്. കുട്ടികളിൽ വരുമ്പോൾ കുട്ടികളുടെ മുഖത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ നിറയെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ പരണോതിങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഈ പുസ്തകം എൻ്റെയാണെന്നൊന്നും എനിക്ക് ഒരു അഭിമാനമില്ല. ഈ പുസ്തകം എഴുതാൻ എന്താ സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ സാഹചര്യമാണ്. കുട്ടികളായിട്ടുള്ള അവിടെ വരുമ്പോൾ മുന്തിരിങ്ങയും കൽക്കണ്ടോ കൊടുക്കും കുട്ടികൾക്ക്. അവരതിനു വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു സുഖമാണ്. ഞാൻ തന്നെ കാത്തു നിൽക്കണമെന്ന് തോന്നും. അത് ഇങ്ങനെ എഴുതി വയ്ക്കാനുള്ള ഒരു മോഹം കൊണ്ട് പുസ്തകം എഴുതി എൻ്റെ പേരിലൊരു പുസ്തകമായി എന്നല്ലാണ്ട് അത് ഒന്നും വലിയ കാര്യമാണോ തോന്നില്ല. അത് ഇപ്പൊ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞു, അദ്ദേഹം വളരെ വളരെ എളിമയുള്ള വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യതയാണെങ്കിലും അവിടെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്, ഭൂമിയെക്കായാലും വലിയ നക്ഷത്രങ്ങളുണ്ട്, സൗരയൂഥങ്ങളുണ്ട്. അതുപോലെയാണ് ലളിതമാണെങ്കിലും ഇതിനകത്ത് ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് കുട്ടി കുഞ്ഞേട്ടനെ കടിച്ചു വേദനിപ്പിക്കുമെങ്കിലും ഏട്ടനെ വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്. പാഞ്ചുമ വാതുറന്നെങ്കിൽ മണ്ണ് നിന്നുന്ന പാഞ്ചുമ വാതുറന്നെങ്കിൽ ശ്രീകൃഷ്ണന്റെ വാതുറന്ന പോലെ 14 ലോകങ്ങളും കാണാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അതുപോലെ തന്നെ വലുതാവാൻ വേദനിക്കണോ എന്ന് ദാർശനിക ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടി. ഒരുപാട് നല്ല നല്ല കഥകളും ചിന്തിപ്പിക്കുന്ന എന്നാൽ മനോഹരമായ കഥകളും കവിതകളും ഉള്ള ഒരു പുസ്തകമാണ് ഇത്. ഭാഷയെക്കുറിച്ച് പറയുന്നുടനെ അറിവിന്റെ ഒരു തെളിവായിട്ടാണ് ഞാനത് ഇരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളുടെ നാട്ടിൽ ഭാഷ കൊണ്ട്
വാചക കസരത്ത് നടത്തുന്നത് വളരെ പുതിയ ഒരു ട്രെൻഡാണ്. ജനുവരിയിലെ മാതൃഭൂമിയിൽ വന്ന ലേഖനത്തിൽ നിന്ന് ഒരു വാചകമാണിത്. വസ്ത്രത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സ്ത്രീകളുടെ ശരീര സംബന്ധിയായ സ്വയം നിർണയനവും അത്തരത്തിൽ അവർ നടത്തുന്ന വൈയക്തികവും സാമൂഹികവുമായ അന്വേഷണങ്ങളും അലച്ചിലുകളും ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും വൈയക്തികമായ ഇടങ്ങളും ഇനിയും നാം കാണാതിരുന്നുകൂടെ. നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്തെങ്കിലും മനസ്സിലായെന്ന് എനിക്കും അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോ ആ തരത്തിലുള്ള ഗിമിക്കുകൾക്ക് പകരം ഇത്രയും അറിവ് ആഴത്തിലുള്ള മാന്യദേഹം ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് അത് അറിവിന്റെ വലുതാകും തോറും അറിയും തോറും ഭൂമിയിലേക്ക് താഴങ്ങി ഇറങ്ങി വരുന്ന ഫലവൃക്ഷത്തിന്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ ചെറിയ കലാപരിപാടികൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാവരും സമ്മതിക്കും. അതിന് പിന്നെ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇങ്ങനത്തെ സന്ധികൾ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺസ് ഓർഗനൈസ് ചെയ്യാൻ ഉള്ളൊരു പ്രോത്സാഹനം കൂടിയായിട്ട് ഞാനിത് കരുതുന്നു. പിന്നെ തിരുമേനിയുടെ ക്ഷണപ്രകാരം എല്ലാവരും കുറേ ദൂരത്തു നിന്നും ഈ മഴയും ശീതവും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിപ്പെട്ട നിങ്ങളോടെല്ലാവരോടും വളരെയധികം കൃതജ്ഞതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു.